നമസ്കാരം. ഇന്ത്യയിൽ പ്രവാചക നിന്ദ നടക്കുന്നു. മതന്യൂനപക്ഷങ്ങളെ ഇന്ത്യ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങൾ ഇന്ത്യയിൽ കഷ്ടപ്പെടുകയാണ്, വേർതിരിവ് അനുഭവിക്കുന്നു. അതിനാൽ ലോകരാജ്യങ്ങൾ ഇടപെടണം, ലോകരാജ്യങ്ങൾ ഇന്ത്യയെ പരസ്യമായി ശാസിക്കണം എന്നൊക്കെ വലിയ അഭിപ്രായ പ്രകടനം നടത്തിയ, കഴിഞ്ഞ ദിവസം അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അദ്ദേഹം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി വന്നിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് മറ്റു പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയിട്ട് ഏതാണ്ട് നാളുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ത്യ വിരുദ്ധത അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴുമുണ്ട്. അത് പാകിസ്ഥാൻ്റെ എല്ലാ ഭരണാധികാരികളിലും സ്വാഭാവികമായി മനസ്സിലുണ്ടാവേണ്ട ഒരു സംഗതിയാണ് ഇന്ത്യ വിരുദ്ധത എന്നത്. നബി വിരുദ്ധ പരാമർശം നടത്തി, ബി ജെ പി നേതാക്കൾ പ്രവാചകനെ നിന്ദിച്ചു, പ്രവാചക നിന്ദ ആരോപിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തും ചില തീവ്ര മുസ്ലിം സംഘടനകൾ നടത്തുകയുണ്ടായി. ഈ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപമാനിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യൻ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടത്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സംഘടനയായ ഒ ഐ സി രാജ്യങ്ങൾ, ഏതാണ്ട് 50-57 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘടന, ആ സംഘടനയും പാകിസ്ഥാൻ്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യക്കെതിരെ വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന രീതിയിലുള്ള പ്രചരണം നടത്തിയിരുന്നു. അത് കേട്ട് ഖത്തറും കുവൈറ്റും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. ഇത്തരത്തിൽ ഇസ്ലാമിനെ ഇന്ത്യ ദ്രോഹിക്കുന്നു എന്ന രീതിയിൽ ഒരു അന്താരാഷ്ട്ര പ്രചരണം നടത്താൻ പാകിസ്ഥാൻ നേതൃത്വം നൽകി. അതിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന അതിൽ വലിയ പങ്കുവഹിച്ചു. പക്ഷേ ഈ ഇസ്ലാമിക രാജ്യങ്ങളല്ലാതെ മറ്റൊരു രാജ്യവും ഈ പ്രശ്നത്തെ അത്ര പരിഗണിച്ചില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾ പലതും, ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പലതും ഇന്ത്യയുടെ വിശദീകരണത്തിൽ പിന്നീട് തൃപ്തരായി. അദ്ദേഹം നമ്മുടെ ഉപരാഷ്ട്രപതി ഖത്തർ സന്ദർശിക്കുന്ന വേളയിലാണ് ഈ വിവാദങ്ങളുണ്ടാകുന്നത്. ഉപരാഷ്ട്രപതിയോട് തീർച്ചയായിട്ടും ഖത്തറിൻ്റെ ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഒടുവിൽ ഖത്തറിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഇന്ത്യ കാണിക്കുന്ന ശുഷ്കാന്തി, അല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷയിൽ ഇന്ത്യയുടെ പങ്ക്, അതിനെയെല്ലാം ഒടുവിൽ ഇറാൻ പ്രകീർത്തിക്കുകയാണ് ചെയ്തത്. പക്ഷേ പ്രശ്നമതല്ല, ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനായി. ഇന്ത്യ ഒരു വലിയ ജനാധിപത്യ മതേതര രാജ്യമാണ്, അല്ലാതെ പാകിസ്ഥാനെയോ അഫ്ഗാനിസ്ഥാനെയോ പോലെ ഒരു മതരാഷ്ട്രമല്ല. ഇവിടെ ജനാധിപത്യപരമായ രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഇവിടെ എല്ലാവരും നടത്താറുമുണ്ട്. പ്രവാചകനെതിരെ നടത്തുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രം വലിയൊരു കുറ്റമായി ചിത്രീകരിക്കുക എന്നുള്ളത് ഈ അടുത്ത കാലത്ത് നടന്നു വരുന്ന ഒരു ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാനും ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടനയും എല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിലെ കാര്യം നോക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് പാകിസ്ഥാൻ്റെ ജനങ്ങളുടെ ക്ഷേമം നോക്കുന്നതിന് പകരം ഇന്ത്യയിൽ എന്തു നടക്കുന്നു എന്ന് നോക്കിയിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് പാകിസ്ഥാന് ഇപ്പോൾ ആയിട്ടുണ്ടാകും. കാരണം കഴിഞ്ഞ രാത്രി മുതൽ പാകിസ്ഥാൻ ഇരുട്ടിലാണ്. പാകിസ്ഥാന് ആവശ്യമായ വൈദ്യുതി ലഭിക്കുന്നില്ല. ആവശ്യമുള്ളതിൽ ഏതാണ്ട് 4000 മെഗാവാട്ടിൻ്റെ കുറവ് പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും വിവിധ പ്രവിശ്യാ തലവന്മാരുമായിട്ടുള്ള ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിലെടുത്ത തീരുമാനം, രാത്രി 8 ശേഷം വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ പരിപാടികളും നിരോധിക്കുക എന്നുള്ളതായിരുന്നു. 8 ശേഷം വിവാഹം നടത്താൻ പാടില്ല, 8 ശേഷമുള്ള മറ്റു പരിപാടികൾ, സാംസ്കാരിക പരിപാടികളായിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള വാണിജ്യ സമുച്ചയങ്ങളായിക്കോട്ടെ, ഇതൊന്നും തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല. 8 ശേഷം പാകിസ്ഥാൻ ഇരുട്ടിലായ സ്ഥിതിയാണ്. കാരണം ഏതാണ്ട് 4000 മെഗാവാട്ടിൻ്റെ കുറവ് അവർക്കുണ്ട്. ഊർജ പ്രതിസന്ധി അവിടെ രൂക്ഷമായിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ പെട്രോളിൻ്റെ ദൗർലഭ്യം ഏർപ്പെട്ടിരുന്നു. അതുകൂടാതെ തന്നെ ഏതാണ്ട് 200 പെട്രോളിൻ്റെ വില 200 വർദ്ധിപ്പിച്ചിരുന്നു. ഇതെല്ലാം ജനങ്ങളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്രാൻഖാൻ മന്ത്രിസഭയ്ക്ക് ശേഷം
ഇമ്രാൻ ഖാനിൽ നിന്നും അധികാരം ഷഹബാസ് ഷെരീഫ് പിടിച്ചെടുത്തതിന് ശേഷം വലിയ രീതിയിലുള്ള വിലക്കയറ്റം, അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്ഷാമം, ക്രമസമാധാന പ്രശ്നങ്ങൾ, ഇതെല്ലാം പാകിസ്ഥാനിൽ രൂക്ഷമാണ്. ഇസ്ലാമാബാദിൽ ദിവസങ്ങളായി സംഘർഷം നടക്കുകയാണ്, സമരങ്ങൾ നടക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിൽ തന്നെ ഈ സർക്കാരിനെതിരെ വലിയ രീതിയിൽ തെരുവ് യുദ്ധം നടക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം നോക്കാതെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടായ ചില പ്രശ്നങ്ങൾ, ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പല ഭാഗങ്ങളിലും നടന്ന ചില സംഘർഷങ്ങൾ, ബോധപൂർവം ചിലരുണ്ടാക്കുന്ന ചില സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ സഹിഷ്ണുതയെയും എല്ലാം ചോദ്യം ചെയ്യുന്ന രീതിയിൽ അന്താരാഷ്ട്ര പ്രസ്താവന ഇറക്കുകയും ചെയ്ത പാകിസ്ഥാൻ്റെ ഗതി ആണ് ഇപ്പോൾ കൂടുതൽ രൂക്ഷമാകും എന്നാണ് പറയപ്പെടുന്നത്. ഭക്ഷ്യധാന്യങ്ങളുടെ ക്ഷാമമടക്കമുള്ളവ ഉടൻ തന്നെ പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നു. ശ്രീലങ്കയിലും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലുമെല്ലാം അത്തരം പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനിലും പ്രതിസന്ധി രൂക്ഷമാണ്. പാകിസ്ഥാന് പക്ഷേ ശ്രീലങ്കയ്ക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ എല്ലാം പ്രതിസന്ധി ഉണ്ടായാൽ അന്താരാഷ്ട്ര സഹായം സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളില്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി. വൻതോതിൽ തീവ്രവാദ സംഘടനകൾക്ക് പണമൊഴുക്കിയതിൻ്റെ പേരിൽ അവരെ അന്താരാഷ്ട്ര സമൂഹം തന്നെ സഹായം നൽകുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. FATF മാനദണ്ഡങ്ങൾ അനുസരിച്ച് അന്താരാഷ്ട്ര സഹായത്തിന് പാകിസ്ഥാൻ ഇപ്പോൾ യോഗ്യരല്ല. അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ മുഖാമുഖം കാണുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ ആഭ്യന്തര കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ തൊട്ടടുത്ത അയൽ രാജ്യമായ ഇന്ത്യയിലേക്ക് കണ്ണുനട്ടിരുന്നാൽ ഇതാകും സ്ഥിതി എന്നാണ് പലരും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.